വളരെ വേഗത്തിലാക്കാണ് ഈ പാർട്ടി രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ. ഇനിയിപ്പോ ബൈ ഇലക്ഷൻ വരാൻ പോവാണ് വയനാട്. അതിൽ നിങ്ങളുടെ പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും അതിലൊരു നിലപാട്? അതായത് ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല. നമ്മൾ പാർട്ടി രൂപീകരിച്ച് ഇതിനുമേൽ ലീഡർഷിപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ലീഡർഷിപ്പുമായി ആലോചിച്ചിട്ടുള്ള ഒരു ജനകീയ തീരുമാനം അതിന്റെ മുകളിലുണ്ടാവും. അങ്ങനെ പേരിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് തിങ്കളാഴ്ച പറയും, അല്ല ഞായറാഴ്ച. അല്ല, കൊടിയും തീരുമാനിച്ചിട്ട്. അതൊക്കെ എന്താ പറയാ, പാർട്ടി രജിസ്ട്രേഷൻ ആയിട്ടില്ലല്ലോ. നമ്മളതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് നെയിം അന്ന് ഡിക്ലെയർ ചെയ്തും അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങും. ചിലപ്പോ രാജ്യക്കായിരിക്കും നല്ല സാധ്യത, അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവാം. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാല് അത് നടന്നു പോവുക വലിയ വെല്ലുവിളിയാണ്. അത് മനസ്സിലാക്കി വേണ്ടത്ര ചർച്ച നടന്നിട്ടോ? എന്റെ പൊന്നു മാഷേ, ഒരു 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മള് തിരക്കെതിരെ നീന്തിയിട്ടുള്ളൂ. ഒരു തിരമാല എവിടെയും സോഫ്റ്റ് ആയിട്ട് കൊണ്ടേ എന്നെ ലാൻഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ജീവിതാനുഭവങ്ങൾ എന്റെ പിതാവിന്റെ അടുത്താലും വല്യപ്പാന്റെ അടുത്താലും ഒക്കെ തന്നെ, അത് ഒഴുക്കിനെതിരെ എന്നും നമ്മൾ നീന്തിയിട്ടുള്ളൂ. എന്നിട്ടാണ് കരപറ്റിയിട്ടുള്ളത്. ഈ പറയുന്നതിൽ വസ്തുതണ്ടെന്ന് അറിയാതെ ഒന്നുമല്ല ഈ പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ അതിന്റെ എല്ലാ റിസ്ക്കും ഉണ്ടാവും. റിസ്ക് ആലോചിച്ചാൽ നമുക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. മഹേഷ് ഇപ്പൊ ഈ പത്രസമ്മേളനം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ 4-3 സ്റ്റെപ്പ് അവിടെ ഇറങ്ങണം. ആ സ്റ്റെപ്പ് വഴുക്കിയാൽ നമ്മൾ വീഴും. നിങ്ങൾ അവിടെ എങ്ങനെ നിന്നിട്ട് ഇത് വഴുക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. വഴുക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇനി വഴുക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങിയാലോ അങ്ങനെ വഴുക്കി വീഴും ചെയ്യും. ഏ, ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾ സുഖമായിട്ട് സ്മൂത്തായിട്ട് ഇറങ്ങി പോകും. അപ്പൊ നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ അത് ക്രോസ് ചെയ്യും. ഏ, നോ പ്രോബ്ലം, വി വിൽ ഫേസ് ഇറ്റ് എന്നല്ലേ ആ സ്ട്രാറ്റജിയിൽ നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും യാതൊരു പേടിയില്ല. ഇപ്പൊ പലരും പറയുന്നുണ്ട് ഗൗരിയമ്മ പാർട്ടി ഉണ്ടാക്കി അത് പൊളിഞ്ഞുപോയി, പിന്നെ അമീരാഘവൻ പാർട്ടി ഉണ്ടാക്കി അത് പൊളിഞ്ഞുപോയി, കെ കരുണാകരൻ പാർട്ടി ഉണ്ടാക്കി അത് പൊളിഞ്ഞു പോയക്കല്ല. ഇത് ഓരോന്നും നോക്കിയാൽ എം പി രാഘവൻ പാർട്ടി ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഒരു വക്ക് ചെത്താനാണ് നോക്കിയത്. അത് കുറെ ചെത്തി, പിന്നെ അങ്ങോട്ട് ഒട്ടി അത് പോയി. അപ്പൊ അവർക്കൊക്കെ ഉണ്ടായിരുന്ന സ്ട്രാറ്റജി എന്തായിരുന്നു? ഒരു പാർട്ടി ഉണ്ടാക്കുക, അതിന്റെ നേതാവ്, അതിന്റെ മന്ത്രിയാവാം, അതന്നെയായിരുന്നു. ഗൗരിയമ്മയെ സംബന്ധിച്ച് ഒരു പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ആത്യന്തികമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. ഡി എസ് സിയെ സംബന്ധിച്ച് എന്തായിരുന്നു? ഉപമുഖ്യമന്ത്രിയെങ്കിലാണ് ആന്റണി വിലയൊക്കെ ചവിട്ടി പുറത്താക്കി. ഞാനുണ്ടായിരുന്നല്ലോ അതിൽ. എന്തായിരുന്നു ഡി എസ് സിയുടെ തീരുമാനം? ഡി ഐ സി അവസാനമായി സഖാവ് വി എസ് എൽ ഡി എഫിലെ എൻട്രി സ്റ്റോപ്പ് ചെയ്തപ്പോൾ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ പ്രസിഡന്റുമാരും ജില്ലയിലെ സീനിയർ ലീഡേഴ്സും തിരുവനന്തപുരത്ത് ശ്രീ കെ കരുണാകരന്റെ ഒപ്പം ഇരുന്ന് കെ മുരളീധരന്റെ സാന്നിധ്യത്തിൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്ത് എന്താ തീരുമാനമെടുത്ത് മനസ്സിന് ഓർമ്മയുണ്ടോ? 140 സീറ്റിൽ മത്സരിക്കാൻ ഡി എസ് സി തീരുമാനിച്ചു. എന്റെ അടുത്ത് തന്നെ ഒരു ഫിയറ്റ് കാറാ. അപ്പൊ ഇത് പിരിഞ്ഞിട്ട് ഞങ്ങൾ 1-2 ആളെ എം പി മുഹമ്മദും സദാശിവേട്ടനൊക്കെ എന്റെ കാറിൽ കയറി ഞങ്ങൾ പോന്നു. സേതു മുഹമ്മദ് തങ്ങളാ പ്രസിഡന്റ്, അദ്ദേഹം ട്രെയിനിലാണ് പോകുന്നത്. അദ്ദേഹം പൊന്നാനി ഇറങ്ങി രാവിലെ 7:30 ഫോണ്, മറ്റേ ഫോണാ, നിങ്ങൾ എക്കറേ എക്കറേ എന്നാണ് ബെല്ലടിക്കുക. ഞാൻ വന്ന് കയറിയുള്ളൂ. അപ്പോൾ ആപ്പ ഫോൺ എടുത്തിട്ടോട് പറഞ്ഞു എന്നാ തങ്ങളെ വിളിക്കുന്നത്. ഞാൻ അടുത്ത് പോകുമ്പോൾ തങ്ങളെന്താ പറഞ്ഞ് തീരുമാനം എന്താ? 140 മത്സരിക്കുക. കെ മുരളീധരൻ കൊടുവള്ളി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അങ്ങനെ ഡി ഐ സി പൊളിഞ്ഞു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇപ്പൊ ആളുകൾ നമ്മളെ ബേജാറാക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ബേജാറും ഇല്ല. നമ്മൾ നാളെ മന്ത്രിയാകാനോ നാളെ ഏർപ്പാടാണോ ആണെങ്കിൽ ഇപ്പൊ ഇതിൽ തന്നെ നിന്നിട്ട് സുഖമായിട്ട് പോയിട്ട് എന്തുവാണെങ്കിലും ആവാലോ. അപ്പൊ അതിലൊന്നും ഒരു ഒരു പ്രയാസം കാണും. നമ്മൾ ജനങ്ങളുടെ മനസ്സും അവരുടെ താല്പര്യവും അവരുടെ ആവശ്യവും. കുറെ പുതിയ ആളുകൾ വരട്ടെന്ന്. ഈ എ ഡി ജി പി അസുഖമാരുടെ മാത്രം ആവശ്യം നിരന്തരമായി സി പി ഐ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇന്നിട്ട് അവസാനം കഴിഞ്ഞ ദിവസം രാത്രി വിനോദ് വിശ്വമുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ നിമിഷം വരെയും അതിലൊന്നും നടപടിയും ഉണ്ടായിട്ടു. അപ്പൊ സി പി ഐയുടെ ഒരു നിലപാടിന് അവിടെ പ്രസക്തി ഇല്ലാതാവുന്നുണ്ട്. അതൊക്കെ സി പി ഐക്കാർ ആലോചിക്കട്ടെ, അവര് അത് സ്വയം ആലോചിച്ച് തീരുമാനിക്കട്ടെ. ഞാൻ എന്റെ അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോ സി പി ഐക്കാർ ജീത്തും കൂടെ കേൾക്കുന്നു. പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അത് ഈ നാടിന്റെ 4 ഭാഗത്തുനിന്ന് വരുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ചമട്ട തൊഴിലാളികൾ, പ്രവാസികൾ, അങ്ങനത്തെ ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നവരാണ്, ഈ നാടിനെ നിലനിർത്തുന്നവർ.
ഇറക്കുണ്ടാവും. ആരെയും ബുദ്ധിമുട്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ 10-25 പഞ്ചായത്ത് ഇവിടെ മറിയും. ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ച 43 എത്തി നിൽക്കാണ്. നമുക്ക് കാണാന്ന് 1 by 1 വീൽ സീറ്റ്. പിന്നെ ഇതായി കഴിഞ്ഞാൽ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയുടെ ഒരു ഭരണം എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ട് താങ്കളെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഈ CPMന്റെ പാനലിൽ മത്സരിച്ച ആളുകൾ രാജിവെക്കാൻ തയ്യാറാകുമോ? ഒരാളും രാജിവെക്കാതെ ഒരാളുടെയും സ്ഥാനം നഷ്ടപ്പെടാതെ തന്നെ ഇതിനൊക്കെ നമ്മൾ അട്ടിമറിക്കുന്നു. നിയമപരമായിട്ട് തന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയ ഭരണമാറ്റം വരും. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറയുന്നതിനെ പറയുന്നതുകൊണ്ടല്ല ഏറ്റുമുട്ട. അപ്പൊ അവരവരെ കുടുംബമായ്മ പറയട്ടെ. ഇനിയിപ്പോ കുടുംബ എന്തൊക്കെ ദോഷം പറയുന്നില്ലല്ലേ, പറയട്ടെ. അപ്പൊ നമുക്ക് കാണാം. മുഖ്യമന്ത്രിക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന PR പ്രസ് സെക്രട്ടറി ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു സ്വകാര്യ PR ഏജൻസിയെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ആ CMന്റെ ഓഫീസായി ഉത്തരം പറയണം. എന്തിനവിടെ ഒരു PR? ഇത്രയും കമ്മ്യൂണിസ്റ്റുകാരും എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും കഴിവും ശേഷിയും പ്രാപ്തിയുള്ളൊരു PRD ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എത്ര ആൾ ശമ്പളം വാങ്ങുന്നുണ്ട്? അവർക്ക് പിന്നെ എന്താ പണി? ഈ PR ചെയ്യാനല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്? പിന്നെ അതിന്റെ മുകളിൽ വേറെ സാധനം വേണോ? എന്റെ പൊന്നാര മോനെ പാർട്ടി തന്നെ ആയിട്ടില്ല അപ്പോഴേക്ക് ചേരുന്ന കാര്യം എങ്ങനെ കാണേണ്ടതായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. എന്ത് തർക്കം? ഞാനല്ലാതെ ആരെനിക്ക് മറുപടി ഞാനൊരു മനുഷ്യനല്ലേ ഉള്ളൂ. ഈ മനുഷ്യന്മാരുടെ മുഴുവൻ മറുപടി ചെയ്താൽ ഞാൻ നമുക്കൊരു സ്പോക്ക് പേഴ്സൺ കൂടി ഇല്ലല്ലോ. അപ്പൊ ഈ തൊണ്ട പൊട്ടിയാലും ഇപ്പൊ ഈ തൊണ്ട പൊട്ടിയിട്ട് വന്ന് വർത്തമാനം പറയണ്ട എന്തിനാ?